ഓം ശാന്തി. അതിപ്രിയനായ ശിവബാബയുടെ ജ്ഞാനമുരളി കേൾക്കാം. 13/12/2021. ബാബ് കഹത്തെ ഹേ മീഠേ ബച്ചേ, ശ്രേഷ്ഠ ബന്നാ ഹേ തോ ശ്രീമത് പർ പൂരാ പൂരാ ചലോ, ശ്രീമത് പർ ന ചൽനാ ഹി സബ്സേ ബഡി ഖാമി ഹേ. ബാബറയാണ് മധുരമായ സന്താനങ്ങളെ, ശ്രേഷ്ഠമാകണമെങ്കിൽ ശിവബാബ നൽകുന്ന ശ്രീമതത്തിലൂടെ പരിപൂർണമായും മുന്നോട്ട് പോകണം. ശ്രീമതത്തിലൂടെ നടക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കുറവ്. അത് ഏറ്റവും വലിയ കുറവാണ്. ഈശ്വരൻ നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെ നടക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ്. മുരളിയിലെ ചോദ്യം: ഏത് കുട്ടികളുടെയാണ് തൊണ്ട വരണ്ടു പോകുന്നത്, ബുദ്ധിയിൽ നിന്നും ജ്ഞാനം അറ്റുപോകുന്നത്? ഉത്തരം: ആരാണോ മുന്നോട്ട് പോകവേ അപവിത്രമാകുന്നത്, പഠിത്തം ഉപേക്ഷിച്ച് ശിവബാബയാകുന്ന അച്ഛനോട് വിട പറയുന്നത്, അവരുടെ ബുദ്ധിയിൽ നിന്നും ജ്ഞാനം അറ്റുപോകും. ഏതുവരെ നിർവികാരിയാകുന്നില്ലയോ അതുവരേക്കും അവിനാശിയായ ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുകയില്ല, ബുദ്ധിയുടെ പൂട്ട് തുറക്കുകയില്ല. പതീതമാകുന്നവരുടെ ആഹാരപാനീയങ്ങളും മോശമാകുന്നു. വികാരങ്ങൾക്ക് വശപ്പെട്ടവരുടെ ആഹാരപാനീയങ്ങളും അതുപോലെ തന്നെ മോശമാകുന്നു. അവർ മായാവിയായിട്ടുള്ള മനുഷ്യരുമായി കൂടിച്ചേരുന്നു, പിന്നെ തൊണ്ടയടഞ്ഞു പോകുന്നു. ആർക്കും ജ്ഞാനം കേൾപ്പിക്കാനാവില്ല. പിന്നെ വികാരങ്ങൾക്ക് വശപ്പെടുക അർത്ഥം ശ്രീമതത്തിന് വിരുദ്ധമാവുകയാണ്. അപ്പോൾ അവിടെ പിന്നീട് ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കാനും സാധിക്കില്ല. മുരളിയിലെ ഗീതം: തുമേ പാക്കേ ഹംനെ ജഹാം പാലിയ. ഗീതം: അങ്ങയെ നേടിയ ഞങ്ങൾ മുഴുവൻ ലോകവും നേടി. മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻ്റ്: ശ്രേഷ്ഠാചാരി ആകുന്നതിനായി തൻ്റെ എല്ലാ കുറവുകളും മാറ്റി സദാ ശ്രീമതത്തിലൂടെ നടക്കണം. ആത്മ അഭിമാനിയായിരുന്നു കൊണ്ടുവേണം ബുദ്ധിയിൽ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യാൻ. ബാബയുടെ ജ്ഞാനം കേൾക്കുമ്പോൾ ആത്മബോധത്തിൽ കേൾക്കണം. പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കണം. ജ്ഞാനത്തിൻ്റെ ധാരണയ്ക്കായി എല്ലാവരിൽ നിന്നും മോഹം വിടുവിച്ച് ഒരു ബാബയിൽ തന്നെ മോഹം വയ്ക്കണം. മുരളിയിലെ വരദാൻ: ബാബ്ദാദാക്കെ സാത് ദ്വാര മായാക്കോ ദൂർ സേഹി മൂർച്ഛിത് കർണേ വാലെ മായാജീത് ജഗജ്ജീത് ഭവ. ഇന്നത്തെ വരദാനം: ബാബ്ദാദയുടെ കൂട്ടുകെട്ടിൽ കൂടി മായയെ ദൂരെ നിന്ന് തന്നെ ബോധം കെടുത്തുന്ന, മായയും ജയിച്ച് ജഗത്തിനെയും ജയിക്കുന്നവരായി ഭവിക്കൂ. ബാബയുടെ സ്നേഹിയായി മാറിയതുപോലെ ബാബയെ നമ്മൾ കൂട്ടുകാരനുമാക്കണം. എങ്കിൽ മായ ദൂരെ നിന്ന് തന്നെ ബോധം കെടും. ആരംഭത്തിലെ പ്രതിജ്ഞ എന്താണ്? ബാബ അങ്ങയോടൊപ്പം കഴിക്കും, അങ്ങയോടൊപ്പം ഇരിക്കും, അങ്ങയോടൊപ്പം തന്നെ ആത്മവശീകരണം ചെയ്യും. ഈ പ്രതിജ്ഞ അനുസരിച്ച് മുഴുവൻ ദിനചര്യയിൽ ഓരോ കാര്യവും ബാബയോടൊപ്പം ചെയ്യൂ. അപ്പോൾ മായ നമ്മളെ ശല്യം ചെയ്യില്ല, മായയുടെ വിനാശവും ഉണ്ടാകും. അതുകൊണ്ട് ശിവബാബയെ കൂട്ടുകാരനായി കൂടെ വയ്ക്കൂ. ആ കൂട്ടുകെട്ടിൻ്റെ ശക്തിയിലൂടെ, ബാബയുമായിട്ടുള്ള മിലനത്തിൽ മുഴുകിയിരിക്കുന്നതിലൂടെ മായയും ജയിക്കാം, ജഗത്തിനെയും ജയിച്ചവരായി മാറാം. മുരളിയിലെ സ്ലോഗൻ: അപ്പനെ ഉഞ്ചി വൃത്തി സേ പ്രവൃത്തിക്ക് പരിസ്ഥിതിയും കോ ചേഞ്ച് കറൂ. ഇന്നത്തെ സ്ലോഗൻ: തൻ്റെ ഉയർന്ന മനോഭാവത്തിലൂടെ പ്രവൃത്തിയിലെ, അതായത് കുടുംബത്തിലെ പരിതസ്ഥിതികളെയെല്ലാം പരിവർത്തനപ്പെടുത്തൂ. നമ്മുടെ മനോഭാവം അത്രയും ശ്രേഷ്ഠമായിരിക്കണം, ഉയർന്നതായിരിക്കണം, ശുഭമായിരിക്കണം, ശക്തിശാലിയായിരിക്കണം. ഇന്നത്തെ സമാനം: സർവശക്തിവാനായ ബാബ എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ എൻ്റെ ശ്രദ്ധയെ ബാഹ്യലോകത്ത് നിന്നും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വേർപെടുത്തി ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. ഈ ശരീരത്തിൽ ഇരുപുരിക മധ്യേ തലച്ചോറിനുള്ളിലായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മനക്ഷത്രമാണ് ഞാൻ. ആത്മാവായ ഞാൻ ഈ ശരീരമാകുന്ന രാജ്യത്തെ നിയന്ത്രിക്കുന്ന രാജാവാണ്. ആത്മനക്ഷത്രമായ ഞാൻ അവിനാശിയാണ്, അമരനാണ്, ചൈതന്യ ഊർജമാണ്. ഞാൻ ആത്മ
സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും ഉറവിടമാണ്, സ്വരൂപമാണ്. എന്നെപ്പോലെ സർവ ആത്മാക്കളുടെയും നാഥനായ ഈശ്വരനും സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യ ഊർജമാണ്. ആ പരം ജ്യോതിയെ ബ്രഹ്മലോകത്തിൽ ഞാൻ കാണുന്നു. ഞാൻ ആത്മാ സർവശക്തിവാന്റെ സന്താനമാണ്. സർവശക്തിവാനായ ആ പരം ജ്യോതി സർവഗുണങ്ങളുടെയും സാഗരമാണ്. ആത്മനക്ഷത്രമായ ഞാൻ ഈ ദേഹമാകുന്ന കൂടുപേക്ഷിച്ച് മുകളിലേക്ക് പറന്നുയരുകയാണ്. ആത്മനക്ഷത്രം സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കിടയിലൂടെ ആകാശത്തിനുമപ്പുറം സൂക്ഷ്മലോകവും കടന്ന് സ്വർണ ചുവന്ന പ്രകാശം നിറഞ്ഞ ബ്രഹ്മലോകത്തിലെത്തുന്നു. അവിടെ ശിവബാബ ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ആത്മനക്ഷത്രം ആ പരം ജ്യോതിക്ക് സമീപമെത്തുന്നു. ഞാൻ ആത്മാ ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്നു. ശിവബാബ സർവശക്തികളുടെയും സാഗരമാണ്, സ്നേഹസാഗരനാണ്. ഞാൻ ആത്മാ ആ സർവശക്തിവാന്റെ സന്താനമാണ്, സ്വയം ഭഗവാൻ. സർവശക്തിവാൻ എൻ്റെ കൂട്ടുകാരനുമാണ്. ശിവബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകാശം ആത്മനക്ഷത്രമായ നിലയ്ക്ക് പതിയുകയാണ്. ശിവബാബ ആത്മാവായ എന്നെയും തന്നെ പോലെ സ്നേഹത്തിൻ്റെ സ്വരൂപമാക്കി മാറ്റുന്നു. ഞാൻ ആത്മ ആ സ്നേഹത്തിൻ്റെ കൂട്ടുകെട്ടിൽ ലയിച്ചു ചേരുന്നു. ആത്മാവായ എന്നിൽ നിറഞ്ഞ ഈശ്വരീയ സ്നേഹം ചുറ്റും നിറയുന്നു. ഞാൻ ആത്മ ആ സ്നേഹസാഗരത്തിൽ ആറാടി വീണ്ടും തിരികെ താഴേക്ക് മടങ്ങുന്നു, മനുഷ്യലോകത്തിലേക്ക്. തൻ്റെ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്ക്, പുരികമധ്യയാകുന്ന സിംഹാസനത്തിലേക്ക്, ആത്മാവാകുന്ന ചൈതന്യമൂർത്തി തിരിച്ച് പ്രവേശിക്കുന്നു. ആത്മാവായ എന്നിൽ നിറഞ്ഞ ഈശ്വരീയ സ്നേഹത്തിൻ്റെ പ്രകാശം ശിരസിലൂടെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു, ചുറ്റും അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കുന്നു. ഞാൻ ആത്മാ ഭഗവാന്റെ കൂട്ടുകെട്ടിൽ സുരക്ഷിതനായിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്തിൻ്റെ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. അവരും ഈശ്വരീയ സ്നേഹം അനുഭവം ചെയ്യുന്നു. ഈ രീതിയിൽ ശിവബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.